സാധാരണ എന്തെങ്കിലും ഒരു സമരം നടത്തിയാൽ അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാവുക കുറേ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കാം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. വരമ്പത്ത് കൂലി എന്ന് പറയുന്ന കാലത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. അതാണ് കൊച്ചിയിൽ നാം കണ്ടത്. കൊച്ചിയിൽ കോൺഗ്രസ്സുകാർ ഹൈവേ ഉപരോധിക്കുന്നു. അവരുന്നയിക്കുന്ന ആവശ്യന്യായമാണ്, അതിൽ ആർക്കും തെറ്റു പറയാൻ കഴിയില്ല. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കുത്തനെ ഉയർന്നു. ഇന്ന് പാചകവാതകത്തിന്, വാണിജ്യ ഉപഭോക്താക്കളുടെ പാചകവാതകത്തിന് 229 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അത് ഒരു വൻ വർധനമാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരണം. ഭാഗ്യത്തിന് കാർഹിക ഉപഭോക്താക്കൾക്ക് വില കൂട്ടിയില്ല, അതുകൊണ്ട് പ്രതിഷേധം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ മെല്ലെ മെല്ലെ കാർഹിക ഉപഭോക്താക്കൾക്ക് 5 രൂപ, 10 രൂപ, 15 രൂപ എന്ന രൂപത്തിൽ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ 229 രൂപയിലേക്ക് തന്നെ ഗ്യാസിൻ്റെ വില എത്തിക്കുമെന്നത് ഒരു സത്യവുമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ സബ്സിഡി, നേരത്തെയൊക്കെ സബ്സിഡി ലഭിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ സബ്സിഡി പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുന്നു. ബാങ്കുകളിലേക്ക് സബ്സിഡി വരുമെന്നും അങ്ങനെ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെന്ന് പറഞ്ഞ് 10,000 കൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച് ആദ്യം 1-2 മാസം സബ്സിഡി വന്നു, ഇപ്പോൾ സബ്സിഡിയും കിട്ടാതായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ സബ്സിഡി വരുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നത് പോലുമില്ല എന്നതാണ്. ഇങ്ങനെയാണ് മെല്ലെ 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 തിന്നാൽ മുള്ളു തിന്നാം എന്ന് പറയുന്ന പോലെ മെല്ലെ മെല്ലെ അല്ലെങ്കിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമരം ന്യായമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. പക്ഷേ സമരരൂപം ശരിയാണോ എന്നതാണ് പ്രശ്നം. ആ സമരരൂപത്തിനെതിരെയായിരുന്നു നടൻ ജോജു ജോർജ് ശക്തമായി രംഗത്ത് വരികയും ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തത്. അങ്ങനെ ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസിൻ്റെ മുഖം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു. കോൺഗ്രസ്സുകാരോട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, നിങ്ങളല്ലേ സ്വകാര്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം വിട്ടു നൽകിയത് എന്ന ചോദ്യം കോൺഗ്രസിന് നേരെ ഉയർന്നു വന്ന അവസ്ഥ പോലും ഉണ്ടായി ആ സമരമുഖത്ത് തന്നെ. അതുകൊണ്ട് സമരം ചെയ്യാൻ പോലും ധാർമ്മികമായ അവകാശം കോൺഗ്രസ്സിനില്ല എന്ന നിലപാടിലേക്ക് അവിടെ കൂടി നിന്ന ആളുകൾ എത്തി. ജനങ്ങൾ നേരിട്ട് വന്ന് മാധ്യമങ്ങൾക്ക് കമൻറ്റുകൾ നൽകുന്ന അവസ്ഥ പോലും ഉണ്ടായി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. നിങ്ങളാണ് സ്വകാര്യ മേഖലയ്ക്ക്, സ്വകാര്യ കമ്പനികൾക്ക് വില നിയന്ത്രിക്കാനുള്ള അവസരം, എണ്ണക്കമ്പനികൾക്ക് വില നിയന്ത്രിക്കാനുള്ള അവകാശം നൽകിയത് എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുന്ന അവസ്ഥ പോലും അവിടെ ഉണ്ടായി. അങ്ങനെ മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിനെയാണ് നമ്മളവിടെ കണ്ടത്. അങ്ങനെ മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസ് സ്വാഭാവികമായും ജോജു ജോർജിനെതിരെ തിരിഞ്ഞു. കാരണം ജോജു ജോർജാണ് ആ സമരത്തിനാണ് തുടക്കം കുറിച്ചത്, ആ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. കോൺഗ്രസ് പറഞ്ഞത് ഇതാ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയായിരുന്നു ജോജു ജോർജ് ചെയ്തത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കുപ്പിയും ഗ്ലാസും പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് DCC പ്രസിഡന്റിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്ന് പറഞ്ഞു. അപ്പോൾ ജോജു ജോർജ് പറഞ്ഞു, ഞാൻ റെഡിയാണ്, വൈദ്യപരിശോധനയ്ക്ക് റെഡിയാണ്, ഞാൻ നേരത്തെ നല്ല മദ്യപാനിയായിരുന്നു, നല്ലപോലെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു, പക്ഷേ കഴിഞ്ഞ 5 വർഷമായി ഞാൻ മദ്യപാനം നിർത്തിയിട്ട് അതുകൊണ്ട് വൈദ്യപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറയുകയും എറണാകുളം താലൂക്ക് ആശുപത്രിയിൽ പോയി വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. വൈദ്യപരിശോധനയുടെ റിസൾട്ട് വന്നു, ജോജു ജോർജ് മദ്യപിച്ചിരുന്നില്ല എന്ന്. പൊളിഞ്ഞു പോകുന്നത് പിന്നീട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്ത്രീകളെ അപമാനിച്ചു എന്നാണ്. സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളോട് മോശമായി പെരുമാറി, കടന്നു പിടിച്ചു എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇത് പറയുന്നത് പ്രാദേശിക നേതാക്കളല്ല, KPCC പ്രസിഡന്റാണ് വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം പറഞ്ഞത്. ജോജു ജോർജ് മദ്യപിച്ചിട്ടുണ്ട്, മദ്യപിച്ച് ബഹളം വെക്കുകയായിരുന്നു, സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറി എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റാണ്. സ്വാഭാവികമായും അവിടെ നിന്ന് ഇന്ന് നടന്ന മുഴുവൻ സംഭവങ്ങളുടെയും ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലുമുണ്ട്. അതൊന്ന് പരിശോധിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാകും സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയിട്ടുണ്ടോ എന്ന്. സ്ത്രീകൾ തിരിച്ച് ജോജു ജോർജിൻ്റെ വാഹനത്തെ ആക്രമിക്കുകയാണ് ചെയ്തത്. അത് ജോജു ജോർജ് തന്നെ പറഞ്ഞു, ഒരു വനിതാ പ്രവർത്തക തന്നെ ആക്രമിച്ച് തൻ്റെ വണ്ടി ആക്രമിക്കുന്നത് ഞാൻ കണ്ടു എന്ന്. അത്രമാത്രം തെറ്റായ പ്രചരണമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖം രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ മുഖം കൂടുതൽ കൂടുതൽ വികൃതമാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ആദ്യത്തെ ആയുധം ആദ്യമായി ജോജു ജോർജിനെതിരെ ഉന്നയിച്ച ദാ മദ്യപിച്ച് ബഹളം വെക്കുകയാണ് എന്ന് പറഞ്ഞ ആ വാദം ആ നിമിഷം തന്നെ പൊളിഞ്ഞു വീണു. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ വരമ്പത്ത് കൂലിയാണ് എന്ന്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിൻ്റെ മുഖം കൂടുതൽ കൂടുതൽ വികൃതമാകുന്ന കാഴ്ചയാണ് നാം കൊച്ചിയിൽ കണ്ടത്. കൊച്ചിയുടെ തെരുവിൽ കോൺഗ്രസിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന കാഴ്ച, അതാണ് ഇന്ന് നടന്നത്.